എപ്പോഴാണ് പ്രണയബന്ധം അവസാനിപ്പിക്കേണ്ടത് പ്രണയം എന്നാൽ അത് നിങ്ങൾ ജീവിതത്തിന്റെ മനോഹരമായ വശത്തെ നോക്കുന്നു എന്നാണ് നിങ്ങൾക്കുള്ളിൽ പതിഞ്ഞ അതിന്റെ മുദ്ര ചിന്താപ്രക്രിയക്കൾ വളരെ ആഴത്തിലുള്ളതാണ് അത്തരമൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഇടപാട് നടത്തരുത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ എന്നെ കണ്ട നിമിഷം അവൾ പൊട്ടിക്കരഞ്ഞു അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇതുതന്നെയാണ് നമസ്കാരം സദ്ഗുരു എൻ്റെ പേര് ക്ഷിതിജ് നമ്മൾ കടന്നു പോകുന്ന ഈ വലിയ ജിക്സോ പസിലിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മുടെ ഡേറ്റിംഗ് ജീവിതവും ബന്ധങ്ങളുമാണ് ഒരു കമ്പനി എന്ന നിലയിൽ ഞങ്ങൾ യുവാക്കളെ സഹായിക്കുന്നു അതായത് ഒരു പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് നാൽപ്പത് വയസ്സുവരെ അവരെ ജീവിതത്തിലൂടെ കടന്നുപോകാൻ സഹായിക്കുന്നു ഓരോ തവണയും ഉയർന്നു വരുന്ന വലിയ ചോദ്യങ്ങളിലൊന്നും ഇത് നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങൾക്കും വളരെ സത്യമായ ഒന്നാണ് നമ്മൾ എപ്പോഴാണ് ഒരു പ്രണയബന്ധം അവസാനിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ തുടരേണ്ടത് കാരണം നമ്മൾ വളരുമ്പോൾ നാം നമ്മുടെ മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് അത് അത്രക്ക് ഇനിയുള്ള കാലം ജന്മം അത് അവസാനിച്ചു ഈ ജന്മം തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് പക്ഷേ മറുഭാഗത്തിന്റെ കാര്യം മാസോ മാസം അങ്ങനെയാണോ നോക്കൂ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരു എക്സ്പയർ ഡേറ്റ് വെച്ചാണ് എല്ലാ കാര്യങ്ങൾക്കും അതിൽ മനുഷ്യ ബന്ധങ്ങൾ ഉൾപ്പെടുന്നു നോക്കൂ പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നാൽ ഇന്ന് നിങ്ങൾ മുംബൈയിലാണ് അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന പോലെ ബന്ധമെന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു അത് ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധമായിരിക്കണം അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് നമുക്ക് ബിസിനസ് ബന്ധങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് മറ്റു തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അങ്ങനെയല്ലേ ഒന്നാമതായി പ്രണയമെന്നാൽ അർത്ഥമാക്കുന്നത് നിങ്ങൾ ജീവിതത്തിൻ്റെ മനോഹരമായ വശത്തേക്ക് നോക്കുന്നു എന്നാണ് സൂര്യാസ്തമയം കാണുന്നത് റൊമാൻറ്റിക്കാണ് കാരണം മിക്ക ആളുകളും ഈ ഫോൺ സ്ക്രീൻ നോക്കുന്നു സൂര്യാസ്തമയവും അവർ അവിടെ മാത്രം കാണുന്നു രാത്രിയിൽ എപ്പോഴെങ്കിലും അതിനാൽ അടിസ്ഥാനപരമായി പ്രണയം കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ജീവിതത്തിന്റെ മനോഹരമായ വശത്തേക്ക് നോക്കുന്നു എന്നാണ് അതിനാൽ ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ പ്രണയമുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല കാരണം മനുഷ്യബന്ധങ്ങൾ ഇപ്പോഴും ആവശ്യാധിഷ്ഠിതമാണ് ശരീര ആവശ്യങ്ങൾ മാനസിക ആവശ്യങ്ങൾ വൈകാരിക ആവശ്യങ്ങൾ സാമൂഹിക ആവശ്യങ്ങൾ സാമ്പത്തിക ആവശ്യങ്ങൾ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ ഇതിലുണ്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആളുകൾ ഒത്തുചേരുന്നു പക്ഷേ നിങ്ങൾ പ്രണയബന്ധമെന്ന് വിളിക്കുന്ന ഈ പ്രത്യേക ബന്ധത്തിൽ അധിക സമയവും അവിടെ പ്രണയം പ്രണയമൊന്നുമില്ല നിർബന്ധങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്ന് മാത്രം പരിഹരിക്കപ്പെടേണ്ട നിർബന്ധിത കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ചിലർ അവരുടെ നിർബന്ധങ്ങളെ ചാരുതയോടെ അഭിസംബോധന ചെയ്യുന്നു ചിലർ അതിനെ വൃത്തികെട്ട രീതിയിൽ ചാരുതയില്ലാത്ത രീതിയിൽ അഭിസംബോധന ചെയ്യുന്നു നിങ്ങളുടെ വികാരങ്ങൾ ഉൾപ്പെടുന്നിടത്ത് നിങ്ങളുടെ ശരീരം ഉൾപ്പെടുന്നിടത്ത് ചിന്ത വ്യത്യസ്തമാണ് നോക്കൂ ചിന്തയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ നിങ്ങളോടൊപ്പം കളിക്കാം അടുത്ത നിമിഷം പിന്മാറാം അത് വളരെ ചടിലമാണ് എന്നാൽ വികാരവും ശരീരവും ഇടപെട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ പതിയുന്ന മുദ്ര ചിന്താ പ്രക്രിയക്കാൾ വളരെ ആഴത്തിലുള്ളതാണ് അങ്ങനെയല്ലേ ഒരിക്കലും മുദ്ര സ്ഥാപിക്കപ്പെട്ടാൽ ഡേറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം നിങ്ങൾ നിങ്ങളത് തുടർന്നാൽ അതിനെ എന്തു വിളിച്ചാലും ശരി ഡേറ്റിംഗ് ആപ്പ് അപ്പോൾ നിങ്ങളുടേതുപോലെ ഒരു ആപ്പ് ഉള്ളതിനാൽ ഞാൻ സ്വിഗ്ഗിയിലേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഊബർ ഈറ്റിലേക്കാണോ പോകേണ്ടത് അതിലോ ഇതിലോ ഈ റെസ്റ്റോറൻറ്റിലേക്കോ ആ റെസ്റ്റോറൻറ്റിലേക്കോ എന്ന് നിങ്ങൾ തിരയുകയാണ് ശരി എല്ലാ അഞ്ച് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഓർഡർ ചെയ്തു നോക്കൂ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ബന്ധങ്ങൾക്കായി ഒരു ആപ്പ് ഉള്ളതിനാൽ നിങ്ങളങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ വളരെ മിടുക്കനാണെന്ന് തോന്നിപ്പിക്കും കാരണം ഒരാപ്പിൽ നിങ്ങൾ ഇയാളോടൊപ്പമാണ് മറ്റൊരാപ്പിൽ മറ്റൊരാളോടൊപ്പമാണ് മറ്റൊരാപ്പ് ഉപയോഗിച്ച് നിങ്ങൾ ഇനിയൊരാളോടൊപ്പം ആവും അവർ മൂന്ന് പേരും ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നഗരം ആവശ്യത്തിന് വലുതാണ് ഇതെല്ലാം ഒരേ നഗരത്തിലായിരിക്കണമെന്നുമില്ല നോക്കൂ സാങ്കേതികവിദ്യ വലിയൊരു ഉപകരണമാണ് ഇതുപയോഗിച്ച് നമ്മുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് നമ്മൾ കാണണം കാരണം അതാണ് സാങ്കേതികവിദ്യയുടെ ആശയം എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം യന്ത്രങ്ങൾ കൊണ്ടുവന്നത് നോക്കൂ ഒരു മരം പോലെ സൃഷ്ടിച്ചു എന്ന് കരുതുക നിങ്ങൾ ഒരിടത്ത് വേരൂന്നിയതാണെങ്കിൽ ഒരു സൈക്കിൾ കണ്ടുപിടിക്കുമായിരുന്നോ അല്ലെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇല്ല നിങ്ങൾക്ക് ചലനശേഷി ഉള്ളതിനാൽ അതിലും മെച്ചപ്പെട്ട ചലനശേഷി കണ്ടുപിടിച്ചു അങ്ങനെ കൂടുതൽ കൂടുതൽ ശേഷികളിലേക്ക് നോക്കൂ നാം എവിടേക്കെല്ലാം പോകുന്നുണ്ട് നാം ബഹിരാകാശത്തേക്ക് പോകുന്നുണ്ട് ചലനശേഷി ഉള്ളതുകൊണ്ട് മാത്രമാണത് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് നമ്മൾ മൈക്രോഫോൺ കണ്ടുപിടിച്ചു നമുക്ക് സംസാരശേഷി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും മൈക്രോഫോൺ കണ്ടുപിടിക്കുമായിരുന്നോ ടെലിഫോൺ നമുക്ക് കാണാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് നമ്മളൊരു മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് എല്ലാത്തരം സ്കോപ്പുകളും കണ്ടുപിടിച്ചു അതിനാൽ അടിസ്ഥാനപരമായി ഇതുവരെ നമ്മൾ വികസിപ്പിച്ചിട്ടുള്ള എല്ലാ സാങ്കേതിക എല്ലാ മെഷീനുകളും നമുക്ക് ഇതുവരെയുള്ള കഴിവുകളുടെ ഒരു വിപുലീകരണം മാത്രമാണ് അപ്പോൾ നിങ്ങൾക്കതിനുള്ള കഴിവ് നോക്കൂ നിങ്ങൾ അറുപതുകളിലും എഴുപതുകളിലും ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അയവാസിയായ പെൺകുട്ടിയെ മാത്രമേ പ്രണയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അവൾ ആരായിരുന്നാലും ശരി ഇന്നിപ്പോൾ പതിനായിരം മൈൽ അകലെയുള്ള ഒരാളുമായി നിങ്ങൾക്ക് പ്രണയത്തിലാവാം കൂടാതെ പത്ത് വ്യത്യസ്ത ഓരോ ആയിരം മൈൽ ദൂരെയും നിങ്ങൾ എൻ്റെ മുപ്പതിനായിരത്തെ കുറിച്ച് പറയുന്നത് കാരണം ഞാൻ തിരിച്ചു തരുകയാണ് നോക്കൂ ഇതിൽ ഒരു പ്രത്യേക സൗകര്യമുണ്ട് അത് നല്ലതാണ് കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ആരെയെങ്കിലും കണ്ടുപിടിച്ച് ഇതാണ് നിങ്ങളുടെ പെൺകുട്ടി എന്ന് പറയും എന്തുകൊണ്ട് അവരുടെ നക്ഷത്രം നല്ലതാണ് അവരുടെ അച്ഛൻ നല്ലതാണ് അങ്ങനെ പലതും ഞാൻ എന്തിനാണ് നിങ്ങളോട് ഇതെല്ലാം പറയുന്നത് എങ്കിലും നിങ്ങൾക്കറിയാമോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടുമുട്ടി അവളുടെ വെളിപ്പേര് എനിക്കറിയാം അവളുടെ മുഴുവൻ പേര് പോലും എനിക്ക് അറിയില്ല ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പിന്നെ ഞാൻ പോയി അച്ഛനോട് പറഞ്ഞു അദ്ദേഹം ചോദിച്ചു ഇത് ആരാണ് അവളുടെ അച്ഛനാരാണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അവർ എവിടെയാണ് ഞാൻ പറഞ്ഞു അദ്ദേഹം എന്താണ് ചെയ്യുന്നുവെന്ന് എനിക്കറിയില്ല ആഹാ നിനക്ക് ആ കുട്ടിയുടെ അച്ഛനെ അറിയില്ല വീട്ടുകാരെ അറിയില്ല നിനക്ക് ഒന്നും തന്നെ അറിയില്ല പിന്നെ നീ എങ്ങനെ അവളെ വിവാഹം കഴിക്കും ഞാൻ പറഞ്ഞു നോക്കൂ ഞാൻ ആ പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എനിക്ക് അവളുടെ അച്ഛനെ വിവാഹം കഴിക്കാൻ ഉദ്ദേശമില്ല പെൺകുട്ടിയെ മാത്രം നോക്കൂ ഞാൻ ഞാൻ എന്റെ ജീവിതത്തിൽ ഒന്നും അന്വേഷിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു ഈ വിഷമങ്ങളൊന്നും എനിക്കുള്ളതല്ലെന്ന് കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഞാൻ പൂർണ്ണ തിരക്കിലായിരുന്നു എന്നെ കണ്ട നിമിഷം അവൾ അവൾ പൊട്ടിക്കരഞ്ഞു അവൾക്ക് വേറെ വഴിയേ ഇല്ലായിരുന്നു ഞാൻ പോകുന്നിടത്തെല്ലാം അവൾ എന്നെ പിന്തുടരുവാൻ തുടങ്ങി അതിനെ ഞാൻ പറഞ്ഞു ശരി ഇതുതന്നെയാണ് അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മറ്റൊരു വഴിയില്ലെന്ന് തോന്നുന്നുവെങ്കിൽ പക്ഷേ എല്ലാവരും അത്തരമൊരു സ്ഥിതിയിൽ എത്തണമെന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കരാറുണ്ടാക്കണം കരാറുകൾ കൈകാര്യം ചെയ്യേണ്ടവയാണ് സ്നേഹം കൈകാര്യം ചെയ്യേണ്ടതില്ല കരാറുകൾ ശരിയായി കൈകാര്യം ചെയ്തിരിക്കണം അത് കൊടുക്കലും വാങ്ങലുമാണ് വൺ വേ ഇടപാട് മാത്രമാണെങ്കിൽ അത് പ്രവർത്തിക്കില്ല ഹലോ എന്ത് എന്തായാലും അത് വിവാഹമായാലും ചന്തയായാലും ഇരു കൂട്ടർക്കും പ്രയോജനം ലഭിക്കണം അല്ലാത്ത പക്ഷേ അത് പ്രവർത്തിക്കില്ല അല്ലേ അതിനാൽ നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുകയും അവർ നിങ്ങൾക്ക് യോജിച്ച വ്യക്തിയാണെന്നും തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടുകയും അവരോട് നിങ്ങൾ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവരെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കാതെ തന്നെ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു പാഠപുസ്തകം നോക്കുമ്പോൾ അവരുടെ മുഖം വരും സിനിമ കാണുമ്പോൾ അവരുടെ മുഖം തെളിയുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കരാറിലേർപ്പെടരുത് നിങ്ങളതിന് കീഴടങ്ങണം കാരണം കാരണം നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം വികാരത്തിൻ്റെ മാധുര്യമാണ് നിങ്ങൾക്കതിനെന്ത് വേണമെങ്കിലും വിളിക്കാം നിങ്ങൾക്ക് മധുരമായ വികാരം അനുഭവപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മികച്ച ഇടപാടുണ്ടാകുന്നത് ആ ആപ്പ് പറയുന്നത് പോലെ സൗന്ദര്യമുള്ളയാൾ അല്ലെങ്കിൽ ധനികൻ അല്ലെങ്കിൽ ശക്തൻ അതോ ഇതോ എന്നതിനു വേണ്ടി ഇത് ഉപേക്ഷിക്കരുത് നിങ്ങൾ സ്വയം ഒരു കഴുതിയായി മാറുകയാവും ചെയ്യുക